അധികാരത്തിൽ നമ്മളെ വീണ്ടെടുത്ത് ദത്തെടുത്ത് തെരഞ്ഞെടുത്ത് സ്നേഹസ്വരൂപനായ ദൈവപുത്രൻ്റെ രാജ്യത്തിലാക്കുവാൻ സ്വർഗമഹിമകളെ താണ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്വജീവൻ ബലിയർപ്പിച്ച് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു സകല മഹത്വവും ആ കർത്താവിന് നൽകുന്നു ആ പ്രത്യേക സന്ദർഭത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു പ്രൈസ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവജനത്തിനൊരുമിച്ച് കൂടുവാനോ ആരാധിക്കുവാനോ സാധിക്കാത്ത പ്രത്യേക സന്ദർഭത്തിൽ ലോകമങ്ങുമുള്ള അഭിശുദ്ധന്മാർ ദൈവമക്കളെ പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന നിലവാരത്തിൽ ദൈവജനത്തിന് കൊടുത്ത പവർ വിഷൻ്റെ ശ്രേഷ്ഠമേറിയ അനുമോദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങൾക്കൂടെ കഥാപന നാമത്തിന് അഹത്വനു വേണ്ടി അധ്വാനിക്കുന്ന പവർ വിഷൻ സ്റ്റാഫിനെ ആ മീഡിയയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കഥാപ സമൃദ്ധിയാട് അനുഗ്രഹിക്കുന്നത് ആരാധിക്കുന്ന ദൈവജനത്തിന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന ദൈവത്തിന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിന് എക്കാലവും അവരോട് സംസാരിക്കുവാൻ ദൈവത്തിന് ദൂതുണ്ട് ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രത്യാശയും ധൈര്യവും വിശ്വാസവും വർദ്ധിക്കുവാനും പ്രതീക്ഷകളൊന്നും മങ്ങിപ്പോകാതെ പ്രതീക്ഷയെ തന്നെ നിലനിൽക്കുവാനും വേണ്ടി നിങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഈ ധ്യാന നിമിഷങ്ങളുടെ ഹെഡിങ് എന്ന് പറയുന്നത് തന്നെ നിതിമാനെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവം എന്നുള്ളതാണ് അതിനാധാരമായി ലൂക്കോസ് എഴുതി സുവിശേഷം ഒന്നാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രിയരെ ആ വേദഭാഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് ധ്യാനിച്ചും വായിച്ചാൽ ആ സമയത്ത് തന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഞാൻ ആ വാക്യം വചനത്തിന് കൊടുക്കാനുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് നിന്നെ വായിക്കട്ടെ സക്രിയാവ് അവനെ കണ്ടു ഭ്രമിച്ച് ഭയ ഭരവശനായി ദൂതൻ അവനോട് പറഞ്ഞത് സക്രിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ വാചകങ്ങൾ വാചകങ്ങൾക്കൂടെയാണ് അല്പസമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രതിയാശ വർദ്ധിക്കേണ്ടതിന് ചില ആത്മീക ചിന്തകൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് സക്രിയാവും എലിസബത്തുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആ വ്യക്തികൾ ആരാണ് ഈ സക്രിയാവും നമുക്ക് കാണാം വേദനകളും ജീവിതത്തെ മടുപ്പിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം ഉള്ളപ്പോഴും തന്നെ ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷയിൽ പുരോഹിത ശുശ്രൂഷയിൽ ഒട്ടും മടുപ്പ് കാണിക്കാതെ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു പുരോഹിതൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് പഠിച്ചാൽ മക്കൾ ഇല്ല എന്നാൽ തൻ്റെ ഭാര്യ ഒന്നാമത്തെ മഹാപുരോഹിതനായിരുന്ന പുരോഹിതനായിരുന്ന അഹ്റോൻ്റെ പുത്രിയായ എലിസബെത്ത് മാത്രമല്ല ഇവരെ കുറിച്ച് പഠിച്ചാൽ ആറാം വാക്യം പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ആരാണ് എലിസബ ഈ സക്രിയവും എലിസബത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വേഴ്സ് സിക്സ് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ രണ്ടാമത് കഥാപുന സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവർ വേഴ്സ് എയ്റ്റ് ശുശ്രൂഷയിൽ ശുഷ്കാന്തി ഉള്ളവൻ വേഴ്സ് തേർട്ടീൻ പ്രാർത്ഥിക്കുന്നവൻ വേഴ്സ് സെവൻ പ്രതീക്ഷകളുടെ പ്രായം മുഴുവൻ അവസാനിച്ചിട്ടും പോകാതെ കഥാവിൻ്റെ കൽപ്പനകളിലും നീതിക്കും ന്യായത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വളരെ സമർപ്പിക്കപ്പെട്ട ഒരു പുരോഹിതൻ പ്രിയപ്പെട്ടവരെയും ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം പഠിക്കേണ്ടത് ചിന്തിക്കേണ്ടത് നീതിമാന്മാർ ദൈവമക്കൾ ദൈവത്തിൻ്റെ ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ അവർ നീതിയോടും പരമാർത്ഥയോടും ജീവിച്ചിട്ടും കണ്ണീര് മാറാത്ത കഷ്ടങ്ങൾ അവസാനിക്കാത്ത പ്രതിസന്ധികളുടെ നൂലാമാലകൾ അനേക തരത്തിൽ അവരുടെ ജീവിതത്തെ നമ്മുടെ ശുശ്രൂഷയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയരുന്ന അനുഭവങ്ങൾ നാം കണ്ടിട്ടില്ലേ എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ചിലരെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥരല്ലേ നീതിയോടും പരമാർത്ഥതയോടും കർത്താവിനെ സേവിച്ചിട്ട് തോരാത്ത കണ്ണുനീർ അവസാനിക്കാത്ത പ്രശ്നങ്ങൾ ഒരിക്കലും മാറത്തില്ല എന്ന് തോന്നുന്ന നിന്നയുടെ വാക്കുകൾ സ്നേഹിച്ചവർ മാറി നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവത്തിൽ കടന്നു വന്നിട്ടും ഇതാ സക്രിയ പുരോഹിതൻ തൻ്റെ ഭാര്യ എലിസബെത്ത് ആത്മീയ ശുശ്രൂഷകളിൽ ഒട്ടും മുടക്കം വരുത്താതെ ദൈവത്തെ സേവിപ്പാൻ കഥാവിനെ ആരാധിക്കുവാൻ അവരുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ താൻ വേളയിൽ അനുഭവിക്കുന്ന വേദനകൾ അവർണ്ണനീയമായിരുന്നു വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ വെളിപ്പെട്ട ദൂതൻ സക്രിയാവിനോട് പറയുകയാണ് സക്രിയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം മക്കൾ മനസ്സിലാക്കണം സക്രിയാവുമെൽ സമയത്തും പ്രാർത്ഥിക്കാൻ കൂടെ തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആണ്ടുകൾ വളരെ കഴിഞ്ഞു നല്ല പ്രായത്തിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ് എന്നാൽ നാം വായിച്ചല്ലോ ഏഴാം വാക്യത്തിൽ പ്രാർത്ഥിച്ച സക്രിയാവും എലിസബേത്തും നീതിയോട് ജീവിച്ചവർ ദൈവത്തിൻ്റെ സകല കൽപ്പനകളിൽ കുറ്റമില്ലാതിരുന്നവർ ആത്മീയ ശുശ്രൂഷകളിൽ ഉദ്രവാദത്തോട് ശുശ്രൂഷകളിൽ പ്രവർത്തിച്ച എലിസബത്തിൻ്റെയും സക്രിയാവിൻ്റെയും ഈ അവനപ്രായം കഴിഞ്ഞു അവർ പ്രായാധിക്യത്തിലെത്തി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം ഇവിടെ പ്രാർത്ഥനയുടെ കാല കാലദൈർഘ്യമെന്ന് പറയുന്നത് ഏകദേശം ഒരു പുരുഷ തന്നെയായിരുന്നു ഒരു പുരുഷ തന്നെ കാത്തിരുന്നു പ്രാർത്ഥിച്ചിട്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് മറുപടി കിട്ടിയില്ല ഹൃദയത്തിൽ വേദനയുണ്ട് മാനസിക ഭാരമുണ്ട് അനേകട നിന്ദകളുണ്ട് പുരോഹിതനോട് ചോദിക്കാം തൻ്റെ ഭാര്യയോട് ചോദിക്കാം നിങ്ങൾ നോക്കിക്കേ ഇത്രയും പ്രാർത്ഥിക്കാത്ത ഇങ്ങനെ ഒന്നും കർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടാത്ത അനേകട വീടുകളിലേക്ക് ചെല്ലൂ അവിടെ എന്താണ് കുറവ് അവിടെ ഒന്നിനും കുറവില്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പരമാർത്ഥമായി ജീവിക്കുന്നു കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടാതിരിക്കുന്നു എന്ന ചോദ്യം ഒരു പക്ഷേങ്കിൽ അവിടെ മനസ്സിനെ കീറിമുറിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ എത്തിയ വേളയിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കാണും ആർ പിന്നെയും ദൈവത്തോട് ചോദിച്ചു കാണും നാദാ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഇത്ര കാലം ശുശ്രൂഷിച്ചിട്ട് ഇത്രയും കാലം ആരാധിച്ചിട്ട് ലഭിച്ച നന്മകൾ ഏറെയും കർത്താവിന് വേണ്ടി ചെലവഴിച്ചിട്ട് എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയില്ല എന്ന ചിന്ത അവിടെ മനസ്സിനെ അവിടെ ജീവത്തെ ഒരു പക്ഷേങ്കിൽ കാർമ്മികം മൂടുന്നു പോകുള്ള അനുഭവങ്ങൾ എത്തിച്ചു കാണാം പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ ചുരുക്കം മിനിറ്റുള്ളിൽ എനിക്ക് പറയാനുള്ള വിഷയം എവിടെ നിന്ന് കരഞ്ഞുവോ എവിടെ നിന്ന് പ്രാർത്ഥിച്ചുവോ എവിടെ നിന്ന് ശുശ്രൂഷിച്ചുവോ എവിടെ ആത്മീയകാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്തോ ആരുടെയെല്ലാം ചോദ്യങ്ങളുടെ വാക്കൂർത്തുമൂർത്ത മുനകൾ ജീവത്തെ തകർത്തുകൊണ്ട് വേദന അനുഭവിച്ചിട്ടും ആത്മീയകാര്യങ്ങളിൽ മടുപ്പ് വരുത്താതെ ദൈവകൃപയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിച്ച സഖ്രിയാവേ നീ വിചാരിക്കുന്നത് കാലം കഴിഞ്ഞു പോയെന്നല്ലേ താങ്കൾ വിചാരിക്കുന്നത് പ്രായം കഴിഞ്ഞു പോയെന്നല്ലേ എന്നാൽ പ്രതീക്ഷകൾ സമയത്ത് പ്രതീക്ഷകളെ ജീവിപ്പിക്കുവാൻ ദൈവം അയച്ചിരിക്കുന്ന ദൂതൻ നിന്റെ അടുക്കം നിൽക്കുന്നത് നീ കാണുന്നുണ്ടോ ഫ്രൈസോൺ ഇവിടെയാണ് ആരാധിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനം അറിഞ്ഞിരിക്കേണ്ടത് എത്ര കഴിഞ്ഞാലും നമ്മുടെ പ്രായം എത്ര കൂടിയാലും ദൈവത്തിൽ ശരണപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നിരാശപ്പെടുത്താതെ പരാജയപ്പെടുത്താതെ അവിടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയിട്ട് അവിടെ മേലുള്ള നിന്ദകൾ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ദൈവം തന്റെ ദൂതന്മാരെ നമ്മുടെ ആശ്വാസത്തിനായി നമ്മുടെ അടുക്കലേക്ക് അയക്കും എന്നുള്ള ഈ യാഥാർത്ഥ്യം ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കൂ കാലങ്ങൾ വളരെ കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടിയില്ലാതെ തോന്നിയിട്ടും നിരാശപ്പെട്ടിരിക്കുകയാണോ നിരാശപ്പെടരുത് മടുത്തു പോകരുത് നീ എവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നുവോ അവിടെ തന്നെ നിന്റെ യുടെ മറുപടി കേൾക്കുവാൻ സാധിക്കും ഇതാ ആലയത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന പ്രാർത്ഥിച്ചോ അവിടെ തന്നെ ദൂതനെ അയച്ചിരിക്കുകയാണ് ആ ദൂതൻ വന്ന് പ്രസ്താവിക്കുന്നത് ശ്രദ്ധിക്കൂ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും വർഷങ്ങളായി വർഷങ്ങളായി ദൈവത്തിൽ ആശ്രയിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ ദൈവനെ സഹായിക്കും എൻ്റെ നിന്ന മാറും അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കാലങ്ങൾ കാത്തിരുന്നിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങൾ വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യം പഠിക്കണം നമുക്കവിടെ കാണാൻ സാധിക്കും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവ മുഴുവൻ കളക്ട് ചെയ്യുവാൻ ദൈവം തൻ്റെ ദൂതനെ അവിടെ ആക്കിയിട്ടുണ്ട് ഉറക്കണം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അത്ര പ്രാധാന്യം ദൈവസനതയിലുണ്ട് ഗവൺമെന്റ് ഓഫീസിൽ വരുന്ന അപേക്ഷകൾ ഫയലുകൾ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആക്കിയിരിക്കുന്നത് പോലെ ബിശുദ്ധന്മാരുടെ കണ്ണുനീരിന്റെ അപേക്ഷകൾ ദൈവത്തിൽ എത്തുമ്പോൾ അവയെ ബഹുമാനിച്ച് സ്വീകരിക്കുവാൻ ദൂതനെ തന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ് ബിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ധൂപകലശത്തിന്റെ പുകയും ചേർത്ത് ദൈവ സന്നിധിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതന്മാരുടെ ശുശ്രൂഷകൾ മരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ ഈ പാൻഡിക്കിൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ അകാലമായി വേർപെട്ടവരെ കുറിച്ചുള്ള ദുഃഖം അനേക തരത്തിലുള്ള മാനസിക ഭാരങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുന്ന നടുവിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലയോ എന്ന് ചോദിച്ച് വിലപിക്കുന്ന വ്യക്തികൾ അറിയണം നിങ്ങളൊന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നുവോ അറിഞ്ഞുകൊള്ളൂ പ്രാർത്ഥനകൾ ഒരിക്കലും അസ്ഥാനത്താകത്തില്ല അതിനൊരു ടൈമുണ്ട് നമ്മുടെ ദൈവം എടുത്ത് അതിന്മേൽ അംഗീകാരത്തിൻ്റെ മുദ്ര മോതിരം പതിപ്പിക്കുന്ന ഒരു സമയമുണ്ട് സ്തോത്രം അവിടെയാണ് വിശ്വാസികൾ പ്രതീക്ഷകൾ വെക്കേണ്ടത് ആരാധിക്കുന്ന ദൈവജനം മനസ്സിലാക്കും എന്താണ് ഇന്നത്തെ അവസ്ഥ സക്രിയാവ് ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഭ്രമിച്ചു ഭയവരവശനായി ഈ കാലത്തിൽ നിങ്ങൾ നോക്കിക്കേ കർത്തൃദാസന്മാരിൽ അനേക വ്യക്തികൾ ഭയപ്പെട്ടു നിൽക്കുകയാണ് എന്തു ചെയ്യും എങ്ങോട്ട് പോകും ഉപജീവനത്തിനു പോലും മാർഗമില്ലാതെ നിരാശപ്പെടുന്ന അനവധി അനവധി വ്യക്തികൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മൾ അറിയണം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും അസ്ഥാനത്താകത്തില്ല അതിൻ്റെ സമയത്ത് നമ്മുടെ പെറ്റീഷൻ അപ്രൂവ് ചെയ്യുന്ന ഒരു നല്ല രാജാവ് നമുക്ക് വേണ്ടിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആരാധനയിലും പ്രാർത്ഥനയിലും മടുത്തു പോകാതെ ദൈവജനം മുന്നേറേണ്ടത് ഏറ്റവും ആവശ്യമാണ് ശുശ്രൂഷകന്മാരെ ഈ സക്രിയാവ് ഭയപ്പെട്ടതുപോലെ ഭയപ്പെടുന്ന അവസരങ്ങളില്ലേ എന്താ കാര്യം നാം ശുശ്രൂഷ സഭകളിൽ പലരും ഈ പാൻഡമിക്കിൻ്റെ കാലങ്ങളിൽ അകാലമായ പോലെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു നമ്മളത് നമ്മളത് വളരെ വേദനിപ്പിക്കുന്ന വിഷയമല്ലേ അനേക സ്ത്രീകൾ നല്ല യൗവനത്തിൽ വിധവുമാരായി മാറി പല പുരുഷന്മാർ വിഭാര്യന്മാരായി മാറി പല മാതാക്കൾ മക്കൾ നഷ്ടപ്പെട്ടവരായി മാറി അനേകരും കുഞ്ഞുങ്ങൾ അനാഥരെ പോലെയായി കുടുംബങ്ങളിൽ സഹോദരന്മാരുടെ അംഗസംഖ്യ കുറഞ്ഞു അങ്ങനെ ഭയപ്പെടുത്തുന്ന സാഹചര്യ നടുവിൽ എത്തിയിരിക്കുന്ന കർത്തൃദാസന്മാർ അറിയണം നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നിഷ്ഫലമാകില്ല ദൈവത്തിൻ്റെ സമയത്ത് ആരാധിക്കുന്ന ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം തൻ്റെ ദൂതനെ നമ്മുടെ അടുക്കൽ അയക്കും അഥവാ ദൈവം തന്നെ നമ്മുടെ അടുക്കൽ കടന്നു വരുന്നുള്ള യാഥാർത്ഥ്യം നമ്മളാരും മറന്നു കളയരുത് പ്രൈസലോൺ നമ്മുടെ പ്രാർത്ഥനകൾ നഷ്ടമാകുന്നില്ല നമ്മുടെ ആരാധനയിൽ നാം ഉയർത്തിയ സ്തുതി സ്തോത്ര ശബ്ദങ്ങൾ ഒരിക്കലും നഷ്ടമാകുന്നില്ല ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കണ്ണുനീർ കണ്ണു മനസ്സലിയുന്നവനാണ് സങ്കീർത്തനൊരു വേദഭാഗം ഇങ്ങനെ ഉണ്ടല്ലോ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് പോലും അതതിൻ്റെ ആഹാരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അങ്ങനെയാണെങ്കിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനം പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നീക്ക് പോക്കില്ലാതെ തോന്നുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ആക്ഷേപങ്ങൾ അപവാദങ്ങൾ ആരോപണങ്ങൾ അവഗണനകൾ അനവധിയായി ജീവിതത്തിലേറി വന്നിട്ട് ജീവിതം തന്നെ മടുപ്പായി തോന്നുന്ന സന്ദർഭങ്ങളിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് കേൾക്കുന്ന ദൈവശബ്ദം നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുകയാണ് എത്ര ആശ്വാസം സക്രിയാ ഭയപ്പെട്ടു പോയി സക്രിയ പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്കുദ്ധരമായി നീ അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ശിശ്രൂഷന്മാരേറെയും തൻ്റെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഓർ ജാഗരിക്കുന്നവരാണ് കാരണം അവർ അവരുടെ ആത്മാക്കൾക്ക് കണക്ക് പട പറയേണ്ടവരാണല്ലോ അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏതാനും സെഗ്മിനിറ്റുകൾ മാത്രമേ പലപ്പോഴും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനെടുക്കാറുള്ളൂ സക്രിയാവും അതുപോലെ തന്നെയായിരിക്കും ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കൂ എന്നാൽ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സക്രിയാവിനോട് ദൈവത്തിൻ്റെ ആലോചന കൊടുക്കുന്നത് നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് നീ ഇപ്പോൾ നിന്നെക്കുറിച്ച് വിലമതിക്കുന്നത് എൻ്റെ പ്രായം കഴിഞ്ഞു എൻ്റെ പ്രാർത്ഥന നടക്കത്തില്ല ഞാൻ ഇത്രയും കാലം കൃത്താനു വേണ്ടി ശുശ്രൂഷിച്ചു ഈ ദേവാലയത്തിൽ വരുന്ന എത്ര എത്ര കുഞ്ഞുങ്ങളെ എടുത്ത് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യ അപ്പുറത്തും മാറിയെന്ന് കണ്ണ് നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അനേ കുഞ്ഞുങ്ങളെ അനങ്കുരയിച്ച എൻ്റെ പിതാപത്ര ഭാഗ്യവാനാണ് എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായൊരു പൈതലിനെ എടുത്ത് ദൈവസനധിയിൽ കാഴ്ച വെച്ച് മഹത്വപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എത്രയോ വർഷം പ്രാർത്ഥിച്ചു ശുശ്രൂഷകളൊന്നും ഞാൻ മുടക്കിയില്ല എന്നിട്ടും ഇതായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ച ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അസക്രിയ ഇവിടെ പറയുന്നത് സഖ്രിയാവേ അങ്ങ് നോക്കുമ്പോൾ പ്രായം കൂടിപ്പോയെന്ന് തോന്നാം സഖ്രിയാവേ നീ നോക്കിയാൽ അസാധ്യമാണ് മുന്നിൽ സഖ്രിയാവേ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എൻ്റെ പ്രാർത്ഥന കൊണ്ട് പ്രയോജനമുണ്ടായില്ലോ ഞാൻ മറ്റു പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അവർക്കൊക്കെ അനുഗ്രഹമുണ്ടായി എനിക്കൊരു പ്രയോജനമില്ലയോ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു കാണാം എന്നാൽ നമ്മൾ അറിയണം നീതിമാനായ സക്രിയാവ് കഥാവൻ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവൻ ശുശ്രൂഷികൾ ശുഷ്കാന്തിയുള്ളവൻ പ്രാർത്ഥനയിൽ മടുത്തു പോകാത്തവൻ ദൈവത്തിൻ്റെ അസനിൽ അംഗീകരിക്കപ്പെട്ട അസക്രിയാവേ നിന്റെ പ്രാർത്ഥന ഒരിക്കലും ആ സ്ഥാനത്തല്ല നിന്റെ ആരാധന ഒരിക്കലും നിഷ്ഫലമാകത്തില്ല ഭക്ഷണം പോലും കഴിക്കുവാൻ സാധിക്കാതെ അനേക പ്രിയപ്പെട്ട ഭാരപ്പെടുമ്പോഴും ആ സമയത്തും ആരാധന മുടക്കാതെ ആത്മീയകാര്യങ്ങളിൽ ഉത്സാഹിച്ച വ്യക്തികൾ അറിഞ്ഞുകൊള്ളു നിങ്ങൾ സഹിച്ചത് മുഴുവൻ അറിയുന്ന ദൈവം നിങ്ങൾ ദൈവത്തെ പാടി ആരാധിച്ചത് മുഴുവൻ അംഗീകരിച്ച ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ പോകുന്നു കണ്ണീരിന് അവസാനം കുറിക്കുവാൻ പോകുന്നു ജീവിതത്തിൽ നിന്ദകൾ മാറ്റി എഴുതിയിട്ട് നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് മാനിക്കുവാൻ ദൈവം വഴിയൊരുക്കുന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മടുത്തു പോകാതെ കർത്താവേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ പ്രതീക്ഷകൾ കൈവിടാതെ കാലം കഴിഞ്ഞാലും കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നതിൻ്റെ കാന്തയ്ക്ക് വേണ്ടി കരണ കാണിക്കുവാൻ മനസ്സലിവുള്ള ഒരു കർത്താവാണ് എൻ്റെ കർത്താവെന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടോ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കും സക്രിയാവിന് മാത്രമല്ല നമുക്കും കേൾക്കുവാൻ സാധിക്കും സക്രിയാവേ നിന്റെ പ്രാർത്ഥന ഉത്തരമായ പ്രാർത്ഥന ആ അശബ്ദം നമ്മുടെ കാതുകളിലും മുഴങ്ങും എന്ന് യാതൊരു സംശയവുമില്ല രാജ്ഞി കുട്ടാരത്തിനകത്താ പാർക്കുന്നത് യസ്തീർ രാജ്ഞി കൊട്ടാരത്തിനകത്താണ് പാർക്കുന്നത് നിങ്ങൾ നോക്കിക്കേ അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്ത് പറ്റി നിയമം അനുകൂലമല്ല രാജാ മനസ്സനിൽ ചെല്ലുവാൻ എന്നാൽ നശിക്കുന്നു നശിക്കട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച രാജസനിൽ ചെന്നപ്പോൾ സക്രിയാവ് കേട്ടതുപോലെ ഒരു വാചകമായ സ്ഥാനം കേൾക്കാൻ കഴിഞ്ഞത് നിനക്ക് എന്തു വേണം പ്രാർത്ഥിക്കുന്ന ജനത്തിന് പ്രതീക്ഷിക്കാത്ത മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ജനത്തിന് ആരാധിക്കുന്ന ദൈവ നാം നാമാരും ചിന്തിക്കാത്ത പ്ലാൻ ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവത്തിന് നാളുകളായി ആലയത്തിൽ ഇരുന്ന് കരയുന്ന ഹന്നയോട് ചോദിക്കാം ഹന്നയെ അങ്ങേക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വീട്ടിൽ നിന്ന ഹോളിൽ വന്ന നിന്ന ആരാധന സ്ഥലത്ത് വന്ന നിന്ന പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു എൻ്റെ നിന്നകൾ മാറിയ സമയമുണ്ടായിരുന്നു ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അതിൻ്റെ മറുപടിയുമായി എന്നെ നിന്നിച്ച മുമ്പിൽ എനിക്ക് ദൈവം തന്ന നന്മയെ ഉയർത്തി കാണിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചെനിക്ക് നന്മ വായ്പ സാധിച്ചു ദാനേ താങ്കൾക്കെന്താണ് പറയാനുള്ളത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്നും രാജാവോട് പ്രാർത്ഥിക്കണമെന്നുമാണ് നിയമം പക്ഷേ എനിക്കൊരു വ്യവസ്ഥയുണ്ട് എനിക്കൊരു പ്രമാണമുണ്ട് അത് വിട്ട് ഞാൻ ചെയ്യുകയില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്നവന് എല്ലാം അനുകൂലമാണെന്ന് വിചാരിക്കരുത് പ്രാർത്ഥിക്കുന്നവൻ ചിലപ്പോൾ സിംഹത്തിൻ്റെ ഗുഹയിൽ വീഴും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം സിംഹത്തിന്റെ ഗുഹയിൽ വീഴുമ്പോഴാണ് ദൈവത്തെ അടുത്ത് കാണുവാൻ സാധിക്കുന്നത് ദൈവപ്രവൃത്തി അടുത്ത് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്കറിയാമോ ലോകചരിത്രത്തിൽ ആദ്യ സംഭവമാണ് ഭക്തനായ ദാനിയൽ ദൈവത്തിന്റെ സന്നിധിയിലും രാജാവിന്റെ സന്നിധിയിലും കുറ്റം ചെയ്യാത്ത ദാനിയൽ ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു രാത്രി സിംഹത്തിന്റെ ഗുഹയിൽ കിടന്നു നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ധാനത്തിൽ വീഴുന്നതിന് മുന്നമേ ദൂതനേച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു സിംഹങ്ങളുടെ വായടച്ചാലും വളരെ ആരോഗ്യമുള്ള ശക്തിയുള്ള ബലിഷ്ടമായ സിംഹങ്ങളുടെ കാലുകളുടെ കരങ്ങൾ കൊണ്ടും ധാനിയെ ഉപദ്രവിപ്പാൻ അവയ്ക്ക് കഴിയുമായിരുന്നു പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ അനങ്ങുവാൻ ദൈവം സമ്മതിച്ചില്ല അനസ്തേഷ്യ കൊടുത്ത് ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിരിക്കുന്നത് പോലെ സിംഹ കുഴിയിലുള്ള സകല സിംഹങ്ങളെ ചെയ്തിട്ട് തൻ്റെ ദാസനെ രക്ഷിച്ച പ്രാർത്ഥിച്ചെ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ കുറിച്ച് എന്നെ ശ്രദ്ധിക്കുന്ന പറയാനുള്ളത് കാലങ്ങൾ കഴിഞ്ഞാലും പ്രാർത്ഥന സഫലമാകും ആരാധനയ്ക്കും മറുപടി ഉണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് നിശ്ചയമായും പ്രതിഫലമുണ്ട് സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉദ്ധരമായി എന്നെ കേൾക്കുന്ന ദൈവക്കോട് പറയാനുള്ളത് കാലങ്ങൾ എത്ര പോയാലും നടക്കത്തിലും തോന്നിയാലും പ്രതീക്ഷകൾ അസ്തമിച്ചാലും മടുത്തു പോകരുത് തിരുമുഖത്ത് നോക്കൂ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയവനെ ലജിപ്പ്